Hi dears, welcome back to our channel. Ellavarkkum pudhiya video ilote swagatham. Appo ee kaanunna necklace aanu nammal innu cheyan povunnathu. Appo video ku povunnathinu munnayittu channel aadiyayittu kaanunnirundengil onnu subscribe cheya, thottaduthu kaanunna bell icon koodi onnu press cheythu enable cheythu vekka. Appo namukku first ne materials nokkam. Single stone kundans 6 enna njan ivide eduthittund. Adayathu ഒരു സ്റ്റോൺ ഉള്ള രണ്ട് സൈഡിൽ ഹോൾ ഉള്ള ടൈപ്പ് കുന്താൻസ് ആണ് ഇതിനെ പറ്റിയിട്ട് നിറയെ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഒരെണ്ണത്തിന് 1 രൂപയായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഞാൻ ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഷോപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ നമുക്ക് കോർക്കാനായിട്ടുള്ള ത്രെഡാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഫിഷിംഗ് വയറാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ട് കോർക്കാം അപ്പോൾ ഒരേ ഡയറക്ഷനിൽ സ്റ്റോൺസിലെ ഒരേ ഭാഗത്ത് വരുന്ന പോലെ ഈ 6 കുന്താൻസും നമുക്ക് ഇതിൽ കോർത്ത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആ നെക്ലസിൽ ഒരു ഫ്ലവർ ഷേപ്പ് ഉണ്ടല്ലോ സ്റ്റോൺസിൻ്റെ അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് വേണം ബാക്കി ഇഷ്ടമുള്ള ഡിസൈനിലൊക്കെ നമുക്ക് അങ്ങനെ മാലകൾ കോർക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഫ്ലവർ ഉണ്ടാക്കുക ഇതെല്ലാം ഒരുപോലെ ഒരേ ഡയറക്ഷനിൽ കോർക്കുക അതിനുശേഷം ഇങ്ങനെ വീണ്ടും അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു റൗണ്ട് കൂടി എടുക്കണം കാരണം നമ്മൾ ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒരു പ്രാവശ്യം കോർത്തിട്ട് കെട്ടിട്ടു പോകാൻ അത് കറക്റ്റായിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഫ്ലവർ പോലെ നിൽക്കില്ല ലൂസായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടില്ല അപ്പോൾ അതിനുള്ളിൽ കൂടെ ഒരു പ്രാവശ്യം കൂടി എടുത്തിട്ട് നമ്മൾ കെട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നല്ല ടൈറ്റായിട്ട് ഇരുന്ന് പോകണം ആ കെട്ടുന്ന ഭാഗത്ത് അപ്പോൾ ഇതെല്ലാം വിടർന്ന് പൂ പോലെ തന്നെ ഇരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു റൗണ്ട് കൂടി വലിച്ചെടുത്ത ശേഷം രണ്ട് മൂന്ന് കെട്ടൊക്കെ ഇട്ട് നന്നായി ടൈറ്റ് ചെയ്യാം നമുക്ക് ഈ ഫ്ലവർ ഷേപ്പ് കുന്താൻസ് എല്ലാം നിറയെ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമ്മൾ ഈ പാലക്കാൻ മാലയുടെയും കാശിമാലയുടെ ഒക്കെ ഈ കുന്താൻസ് അല്ലെങ്കിൽ ആ ഡിസൈൻസ് നമുക്ക് ഓരോ പാക്കായിട്ട് അല്ലെങ്കിൽ ഓരോ സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമുക്ക് അങ്ങനെ വാങ്ങിച്ചിട്ട് ആ സെറ്റിൽ ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ കുന്താൻസിൻ്റെ ഞാനിത് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തതാണ് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുന്താൻസ് ഡയറക്റ്റ് വാങ്ങിച്ചിട്ട് റെഡിമെയ്ഡ് തന്നെ വാങ്ങിച്ച് അങ്ങനെ ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ ഇപ്പോൾ സിംഗിൾ സ്റ്റോൺ കുന്താൻസ് ഉള്ളവർക്ക് ഇതുപോലെ നമുക്ക് ഓരോ ഫ്ലവറുടെ ഡിസൈൻ അല്ലെങ്കിൽ മൂന്ന് ലീഫ് പോലെ വെച്ചിട്ട് മൂന്ന് കുന്താൻസ് വെച്ച് ഇതുപോലെ കെട്ടിയിട്ടുണ്ടാക്കിയിട്ടെല്ലാം ചെയ്യാം അപ്പോൾ നമ്മളിത് 6 എണ്ണം ഇതുപോലെ നല്ല ടൈറ്റായി വെച്ച് കെട്ടിക്കഴിയുമ്പോൾ കറക്റ്റ് ഫ്ലവർ പോലെ തന്നെ നിന്നോളൂ ഇത് ലൂസായി വരില്ല നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ കുന്താൻസും ഒരേപോലെ വരുന്ന പോലെ വെക്കുക അതിനുശേഷം നമുക്ക് ഈ ത്രെഡ് ബാക്കി വരുന്നത് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഈ ലാസ്റ്റ് എന്നല്ലോ അത് ജസ്റ്റ് ഒന്ന് ഉരുക്കണം എങ്കിലേ അതൊന്ന് അഴിഞ്ഞ് വരാതെ നിൽക്കുകയുള്ളൂ അപ്പോൾ അതിനാണ് നമ്മൾ ഇങ്ങനത്തെ ത്രെഡ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം കാരണം കോട്ടണൊക്കെ ആകുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അത് കുറച്ചങ്ങനെ വലിഞ്ഞൊക്കെ ലൂസായി കഴിയുമ്പോൾ ഇതുപോലെ നിൽക്കില്ല അതെല്ലാം ലൂസായി ലൂസായിട്ട് കുന്താൻസ് വെളിയിൽ വരും അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവർ ഉണ്ടല്ലോ അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെയുള്ളൊരു ഡ്രോപ്പ് ഷേപ്പ് മുത്ത് കോർക്കാൻ പോവാണ് അപ്പോൾ അതിനുള്ള ആ ഒരു മുത്ത് കോർക്കുന്നു അതൊരു ഹെഡ് പിന്നിലാണ് ഞാനിവിടെ കോർക്കുന്നത് ഹെഡ് പിന്നിൽ കോർത്ത ശേഷം അതിന് മുകളിലായിട്ട് ഒരു ലൂപ്പ് ഉണ്ടാക്കണം അപ്പോൾ ലൂപ്പ് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക അതിനുശേഷം പകുതി തിരിച്ച് വെച്ചാൽ മതി അല്ലെങ്കിൽ ഹാഫായിട്ട് തിരിച്ച് എടുത്ത ശേഷം നമുക്ക് ഈ ഫ്ലവറിൻ്റെ താഴെ ഈ കുന്താൻസിൻ്റെ മറ്റേ ഭാഗത്ത് ഹോൾ ഉണ്ടല്ലോ അപ്പോൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്നിന് ഇതുപോലെ കോർക്കുക കുറച്ച് ശേഷം ഈ ലൂപ്പ് നമുക്ക് ക്ലോസ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഫ്ലവറിൻ്റെ താഴെ ഈ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് ഈ ഒരു മുത്ത് കോർത്തു ഇപ്പോൾ ഈ ഡ്രോപ്പ് ഷേപ്പ് ആകുമ്പോൾ ഇതൊരു പ്രത്യേക ഭംഗിയുണ്ട് അല്ല ഇനി റൗണ്ട് ഷേപ്പിലുള്ള മുത്ത് മതിയെങ്കിൽ അത് വേണമെങ്കിലും കോർക്കാം അപ്പോൾ ഇതേപോലെയുള്ള 5 എണ്ണമാണ് ഞാൻ നെക്ലസിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഞാനിവിടെ 7 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് 2 എണ്ണം കമ്മലിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കമ്മൽ വേണ്ട അല്ലെങ്കിൽ ഈ നെക്ലസിന് 5 എണ്ണത്തിന് പകരം കൂടുതൽ വേണമെങ്കിലും ഇതേപോലെ നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ 5 എണ്ണമാണ് നെക്ലസിന് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മാല കോർക്കാനായിട്ട് ഇതുപോലെ ഒരു പീസ് കൂടി വയറെടുക്കുക അപ്പോൾ ഫിഷിംഗ് വയർ തന്നെയാണ് ഞാൻ മാല കോർക്കാനും എടുക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ഹുക്ക് ആണ് പിന്നെ 2 ജംബറിംഗ് എടുത്തിട്ടുണ്ട് പിന്നെ കോർക്കാനായിട്ട് അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സിൻ്റെ ഇടയിലും ബാക്കിലെല്ലാം ആയിട്ട് കോർക്കാൻ വൈറ്റ് കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട് 6 mm സൈസ് വരുന്ന മുത്താണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെക്കാൾ ചെറുതോ വലുതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം ഏതാണെങ്കിലും ഭംഗിയുണ്ടാവും വൈറ്റ് കളറിനെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും അപ്പോൾ നമ്മൾ ഒരു ജംബറിങ് വയറിൻ്റെ ഒരറ്റത്ത് കോർക്കുന്നു അതിനുശേഷം 2-3 കെട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യുക നന്നായി വലിച്ച് ടൈറ്റ് ചെയ്ത ശേഷം ഈ കുഞ്ഞ് പീസ് ഉണ്ടല്ലോ എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് മാറ്റുക അത് ചെറുതായിട്ടൊന്ന് ഉരുക്കി അവിടെ നിന്ന് സേഫാക്കി വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ വേറെ മെത്തേഡൊക്കെ നേരത്തെ ഗിയർ ലോക്കൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ ഈ ജംബറിങ് എല്ലാം അങ്ങനെ കോർക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഞാനിത് സിമ്പിളായിട്ട് സിമ്പിൾ മെത്തേഡിൽ എല്ലാവർക്കും ഈസി ആയിട്ട് കോർക്കാൻ പറ്റുന്ന പോലെയാണ് കാണിക്കുന്നത് ജസ്റ്റ് 2-3 കെട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കവിടെ മാല കോർത്ത് തുടങ്ങാം അപ്പോൾ 6 mm സൈസ് വരുന്ന ഈ വൈറ്റ് കളർ മുത്ത് ഞാനിവിടെ ഒരു 15 എണ്ണമാണ് കോർക്കുന്നത് ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു 20-25 ഒക്കെ കോർക്കാം ഇത് കറക്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കഴുത്തിൽ നല്ല ടൈറ്റായിട്ടിരിക്കുന്ന ഒരു നെക്ലസിൻ്റെ വലുപ്പത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ മുത്തുകൾ കോർക്കാം അപ്പോൾ 15 മുത്ത് ഒരു ഭാഗത്ത് കോർത്തു അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഫ്ലവർ ഉണ്ടല്ലോ കുന്താൻ ഫ്ലവർ അതാണ് ഒരെണ്ണം കോർക്കുന്നത്
അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ബീഡ്സ് മൂന്നെണ്ണമാണ് കോർക്കുന്നത്, മൂന്ന് മുത്ത് കോർക്കുന്നുണ്ട്. മൂന്ന് മുത്തിന് പകരം രണ്ടെണ്ണം അല്ലെങ്കിൽ ഒരെണ്ണം ആണെങ്കിലും കോർക്കാം, അതും ഭംഗിയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ചെറിയ ചേഞ്ചൊക്കെ ചെയ്ത് വരുത്തിയിട്ട് അങ്ങനെയൊക്കെ കോർക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇടയിൽ മൂന്ന് മുത്ത് കോർക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ നെക്സ്റ്റ് ഫ്ലവർ കോർത്തു. ഇനി വീണ്ടും നമ്മൾ മുത്ത് കോർക്കും, അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫ്ലവർ കോർക്കും, വീണ്ടും ഒരു മൂന്ന് മുത്ത് കോർക്കും, പിന്നെ ഒരു ഫ്ലവർ കോർക്കും. അങ്ങനെ മൊത്തം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ അഞ്ച് കുന്തന ഫ്ലവേഴ്സ് ഞാനിവിടെ കോർത്തു. ഇനി ഫസ്റ്റ് കോർത്ത പോലെ 15 മുത്ത് നമ്മൾ മറ്റേ ഭാഗത്തും കോർത്ത് റെഡിയാക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ പറഞ്ഞാൽ, നമുക്കവിടെ ലാസ്റ്റ് അവസാനിപ്പിക്കുമ്പോൾ ആദ്യം കോർത്ത പോലെ തന്നെ ഒരു ജംബറിങ് അവിടെ കോർത്ത് റെഡിയാക്കണം. അപ്പോൾ അതും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് ഈ വയറിൽ അതൊന്ന് കോർക്കുക. കോർത്ത ശേഷം രണ്ട് മൂന്ന് കെട്ടിടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ കെട്ടിടുന്ന സമയത്ത് ഇതുപോലെ ചുറ്റി കറക്റ്റാ ഏറ്റവും ലാസ്റ്റ് വരുന്ന മുത്തിൻ്റെ മുകളിലൂടെ നേരെ എടുക്കുക. വീണ്ടും ജംബറിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒന്നുകൂടി കോർത്തിട്ട് നമുക്ക് കെട്ടിടാം. അതിനുശേഷം ഒരു മൂന്ന് കെട്ടൊക്കെ ഇട്ട് നല്ല ടൈറ്റ് ചെയ്ത ശേഷം എക്സ്ട്രാ വരുന്ന വയർ കട്ട് ചെയ്ത് മാറ്റുക, അവിടെ ഈ ഫ്ലെയിമിൽ കാണിച്ചൊന്ന് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ നെക്ലസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഹുക്ക് ഇട്ട് കൊടുക്കാം. ഹുക്ക് വേണമെങ്കിൽ ഇതിൽ കോർക്കാം, അല്ലെങ്കിൽ ലെങ്ത് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ കോർത്ത് കഴിഞ്ഞിട്ട് നെക്ലസ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ലോങ് ചെയിൻ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബാക്ക് ത്രെഡ് ഉണ്ടല്ലോ യെല്ലോ കളറിൽ, അല്ലെങ്കിൽ വേറെ നിറയെ കളേഴ്സിൽ നമുക്ക് ഫാൻസി കളേഴ്സ് നിറയെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഹുക്ക് ഇട്ട് കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് നീറ്റ് ആയിരിക്കും അത് കാണാൻ. ലെങ്ത്തിന് വേണ്ടിയിട്ട് ബാക്ക് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഹുക്ക് നമ്മളിവിടെ കണക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ എസ് ഷേപ്പ് വരുന്ന ഈ ഒരു ഹുക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇങ്ങനത്തെ ഹുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഈ ഹുക്ക് വേഗം നമുക്ക് അഴിച്ച് മാറ്റിയിട്ട് ബാക്ക് ത്രെഡ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ഗോൾഡൻ കളർ അഥവാ യെല്ലോ കളർ ആ ത്രെഡിന് 5 രൂപയാണ് വില വരുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ റെഡിയാക്കി എടുക്കാനും പറ്റും. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ബാക്ക് ത്രെഡൊക്കെ. അപ്പോൾ ഇത് നമ്മൾ അതിൽ തന്നെ ഒരു ജംബറിങ് കോർത്തിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ലെങ്തി ആയിട്ട് ഇടുന്നെങ്കിൽ ഇതിങ്ങനെ ത്രെഡ് കോർത്തിട്ടിടാം, അല്ലെങ്കിൽ ഹുക്കായിട്ട് നെക്ലസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്ലസിൻ്റെ പണി. നമുക്കിനി കമ്മലുകൂടി ഒന്ന് നോക്കാം. ഇതേപോലെ തന്നെ നമ്മൾ ഫ്ലവർ കുന്താൻസ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതേ വെച്ചിട്ട് തന്നെ നമുക്കിനി കമ്മലുണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ എക്സ്ട്രാ എടുക്കുന്നത് ഒരു ഐപ്പിന്നും ഒരു മുത്തും പിന്നെ ഇയർ ഹുക്കും ആണ്. അപ്പോൾ ഐപ്പിൻ എടുത്തു, അതിൻ്റെ ഓൾറെഡി അതിലൊരു ലൂപ്പ് ഉണ്ടാവില്ല, അപ്പോൾ അതൊന്ന് സൈഡിലോട്ട് അകത്തുക. അകത്തിയ ശേഷം ഈ കുന്താൻ്റെ മുകളിലായിട്ട് നമുക്ക് കോർക്കാം. അതായത് താഴെ നമ്മൾ മുത്ത് കോർത്തിട്ടുണ്ടല്ലോ, നേരെ മുകളിൽ വരുന്ന കുന്താനിൽ നമ്മൾ ഈ ഐപ്പിന് കോർക്കുക. കോർത്ത ശേഷം ഈ ലൂപ്പ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ആ ഐപ്പിനിലാണ് നമ്മളൊരു മുത്ത് കോർക്കുന്നത്. 6-7 സൈസ് വരുന്ന സെയിം സൈസുള്ള, അത് മാലയിൽ നമ്മൾ കോർക്കാനെടുത്ത അതേ സൈസിലുള്ള മുത്ത് തന്നെയാണ് ഞാനിവിടെ കമ്മലിൽ കോർക്കുന്നത്. അത് കോർത്ത് കഴിഞ്ഞാൽ മുകളിൽ നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കണം. അതിനായിട്ട് നമുക്ക് അവിടെ കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അവിടെ ഒരു ലൂപ്പ് ഉണ്ടാക്കാം. ലൂപ്പ് ഉണ്ടാക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സൈഡിലോട്ടൊന്ന് ബെൻഡ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് നമുക്ക് ബാക്ക് സൈഡിലോട്ട് പതുക്കെ തിരിച്ച് നല്ല റൗണ്ടിൽ ഒരു ലൂപ്പ് റെഡി ആക്കി എടുക്കാം. അപ്പോൾ അത് ക്ലോസ് ചെയ്യേണ്ട, ഹാഫ് ആക്കി നിർത്തിയിട്ട് നമുക്ക് ഇയർ ഹുക്ക് ഉണ്ടല്ലോ അത് അതിലോട്ട് കോർക്കാം. ഇയർ ഹുക്ക് കോർത്ത ശേഷം നമുക്ക് ഈ ലൂപ്പ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കമ്മലും ഇവിടെ റെഡിയായി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടിപൊളി നെക്ലസും കമ്മലും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും ഒരു റെഡിമെയ്ഡ് നമ്മൾ ഹാൻഡ് മെയ്ഡ് ആണെന്ന് പറയില്ല, കണ്ട സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡിസൈൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.